മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അധ്യക്ഷ പദവിയിലേക്ക് എം കെ റഫീഖയും ഉപാധ്യക്ഷ പദവിയിലേക്ക് ഇസ്മായിൽ മൂത്തടവും തെരഞ്ഞെടുക്കപ്പെട്ടു. ബുധനാഴ്ച രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 32 വോട്ടിൽ 26 വോട്ടുകൾക്കാണ് എം കെ റഫീഖ തെരഞ്ഞെടുക്കപ്പെട്ടത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ അധ്യക്ഷ പദവിയിലേക്ക് ആനക്കയം 8 ഡിവിഷനിൽ നിന്ന് വിജയിച്ച എം കെ റഫീഖയും ഉപാധ്യക്ഷ പദവിയിലേക്ക് ചോക്കാട് 2 ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഇസ്മായിൽ മൂത്തടവുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 32 വോട്ടിൽ 26 വോട്ടുകൾക്കാണ് എം കെ റഫീഖ തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രതിപക്ഷത്തിനായി ചങ്ങരംകുളം 13 ഡിവിഷനിൽ നിന്ന് വിജയിച്ച ആരിഫ നാസറാണ് മത്സരിച്ചത്. ഇവർക്ക് 5 വോട്ടുകളാണ് ലഭിച്ചത്. യു ഡി എഫിലെ ഒരാളുടെ വോട്ട് അസാധുവുമായി. ആദവനാട് 11 ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മൂർക്കത്ത് ഹംസയുടെ വോട്ടാണ് അസാധുവായത്. ചുങ്കത്തറ 32 ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എൻ എ കരീമാണ് അധ്യക്ഷ പദവിയിലേക്ക് എം കെ റഫീഖയെ നിർദ്ദേശിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ചോക്കാട് 2 ഡിവിഷനിൽ നിന്നെത്തിയ ഇസ്മായിൽ മൂത്തേടമാണ് വിജയിച്ചത്. 32 27 വോട്ടുകൾക്കാണ് ഉപാധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. ഇരുവരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 2010-15 കാലയളവിൽ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ച വ്യക്തിയാണ് എം കെ റഫീഖ. ഇവർ ആനക്കയത്ത് നിന്ന് 11,420 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ വിജയിച്ചു കയറിയത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയാണ് ഉപാധ്യക്ഷനായി മത്സരിക്കുന്ന ഇസ്മായിൽ മൂത്തേടം. കഴിഞ്ഞ തവണ എടവണ്ണ ഡിവിഷനിൽ നിന്നുള്ള അംഗമായിരുന്നു. ചോക്കാട് നിന്ന് 6,237 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ജില്ലാ പഞ്ചായത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. മുഹബത്തിൻ കൽവാണു നീ അഴകിൻ്റെ സീനത്തു നീ ഈ കുപ്പായ എനിക്ക് തരുമോ? അതെന്തിനാ? എന്റെ നിക്കാഹിനിടാനാ. സമാനതകളില്ലാത്ത വസ്ത്രവിസ്മയം അന്നുമിന്നും ഒരേയൊരു സീനത്ത്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.